അർജുൻ അല്ലേ? അതെ. ആ ഞാൻ ഡയറക്ടർ ശങ്കർ. ഓ ഇതെന്റെ ഡി ഒ പി സന്തോഷ്. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഓക്കെ. അർജുൻ ഇരിക്കൂ. ഓരിക്കും. ആക്ച്വലി ഞങ്ങളൊരു കഥ പറയാൻ വന്നതാണ്. അല്ല ഞാനിപ്പോ ഇപ്പൊ തന്നെ പറയാം. അതല്ല ഞാനൊരു ബ്രേക്ക് എടുത്താലൊന്ന് ആലോചിക്കുക. ആ അതിനെന്താ ബ്രേക്ക് എടുത്തോളൂ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി. ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല. അതല്ല ഞാൻ മൊത്തത്തിൽ ഈ ഫീൽഡിൽ നിന്ന് ബ്രേക്ക് എടുത്താലോ എന്ന് ആലോചിക്കുക. അയ്യോ അങ്ങനെ പറയില്ലേ, ഞങ്ങള് അർജുനെ കണ്ടിട്ടാണ് ഈ കഥ തന്നെ എഴുതിയത് അല്ലേ. പിന്നെ അർജുന്റെ കുറച്ച് വർക്കുകളൊക്കെ ഞങ്ങൾ കണ്ടു. അർജുന ഈ കഥക്ക് ആപ്റ്റാണ്. താങ്ക്സ്. പിന്നെ ഞങ്ങളുടെ ഡി ഒ പി ആണ് സന്തോഷ്. പുള്ളിക്ക് ഈ കഥ ഭയങ്കര, ഈ കഥ കേട്ടപ്പോ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഞാൻ അങ്ങനെ മലയാളത്തിൽ വർക്കൊന്നും ചെയ്യാറില്ല, ഇതെനിക്ക് സ്ക്രിപ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടിട്ടാ. പിന്നെ എന്റെ വർക്ക്സും ഷൂട്ട്സും എല്ലാം ബാംഗ്ലൂരാ സാധാരണ നടക്കുന്നത്. പിന്നെ കേട്ടിട്ടില്ലേ റാംജി റാവു ഫിലിം സിറ്റി? റാമോജി ഫിലിം സിറ്റി എന്നല്ലേ? ആ റാമോജി. അല്ല അത് ഹൈദരാബാദിലല്ലേ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഏ അവിടെ തുടങ്ങിയോ? ഇതൊക്കെ എപ്പോ ഈ യൂസഫ് അലിയുടെ ഒരു കാര്യം. കഥ പറയട്ടെ ഞാൻ. പെട്ടെന്ന് പറഞ്ഞു. എന്താ പൊട്ടിത്തെറിച്ചല്ലോ? ഞാൻ നോക്കിട്ട് വരാം. ബോംബെയിലെ പോലെ ഇവിടെയും സ്ഫോടനമാണല്ലോ ശങ്കർ. അതിന് നീ ബോംബെ പോയിട്ടുണ്ടോ? അവിടെ ആണല്ലോ ഈ സ്ഫോടനമൊക്കെ നടക്കുന്നേ. കണ്ണാടി എടുത്ത് കണ്ണു കുത്തു. ഓ ഇവിടെ ഇരിക്കാണല്ലേ നീ. നിന്നോട് ഞാൻ ബാത്റൂമിൽ കയറിയിരിക്കാനല്ലേ പറഞ്ഞത്? നീ ഇവിടെ ഇരുന്ന് ബലൂൺ പൊട്ടിച്ച് കളിക്കാ. ഇത് ഞാൻ പൊട്ടിച്ചു പോകുന്നല്ലോ, തന്നെ പൊട്ടിയതാ. നീ പൊട്ടിച്ചല്ലേ? അല്ല. ഓക്കെ അതാരാ വന്നേ? അത് രണ്ട് പൊട്ടന്മാരെ കഥ പറയേണ്ടി വന്നാ. ഞാൻ ഒന്ന് ഡിലീറ്റ് വരാം. ബലൂൺ പൊട്ടിക്കലേട്ടാ. ഓക്കെ. എന്താ ശബ്ദം? അതൊന്നുമില്ല, ഒരു ബലൂൺ പൊട്ടിയതാ. ആണോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്കപ്പോഴേ തോന്നി. അപ്പൊ നമുക്ക് കഥ തുടങ്ങിയാലോ? നമ്മുടെ കഥയുടെ പേരാണ് വാടാ മക്കളെ മൈതാനത്തിൽ. മനസ്സിലായില്ല. വാടാ മക്കളെ മൈതാനത്തിൽ മനസ്സിലായില്ല. ഇപ്പൊ പറഞ്ഞാലോ? അതായത് അർജുൻ വർഷങ്ങൾക്ക് ശേഷം തന്റെ കളിക്കൂട്ടുകാരെ കാണാൻ വേണ്ടി മൈതാനത്ത് വന്നിരിക്കുകയാണ്. പഴയ ഓർമ്മകളും പഴയ കളിചിരികളും എല്ലാം ആലോചിച്ചുകൊണ്ട് ആ മൈതാനത്ത് ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് കൂട്ടുകാർ കടന്നു വന്നു, അവരെ ആലോചിച്ചുകൊണ്ട് വരുന്നു. ആ മൈതാനത്തിരിക്കുന്നു നിങ്ങളുടെ പഴയ നിങ്ങളുടെ ഓർമ്മകൾ ആലോചിച്ചുകൊണ്ട് ആനന്ദ പുളകിതരായി അവിടെ ഇരിക്കുന്നു. ആ മൈതാനത്തിരിക്കുന്നു, അതാണ് വാടാ മക്കളെ മൈതാനത്തിരി. സൂപ്പർ. എങ്ങനെയുണ്ട്? ഇതാണോ കഥ? ഇത് ഇത് കഥയാണ്. ഇത് ഞങ്ങൾ എഴുതിയ കഥയാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി എഴുതിയ കഥയാണ്. ഇത് മലയാളത്തിലല്ല, ഇന്ത്യയിൽ പോലും ആരും ട്രൈ ഔട്ട് ചെയ്യാത്ത കഥ. തീർച്ചയായിട്ടും. പരിപാടിയാ ജീവൻ പോലും തിരിച്ചിടുന്നുണ്ടോടാ? അവന്റെ ഒരു വാടാ മക്കളെ മൈതാനത്തിൽ മനുഷ്യന്റെ ഉള്ള മുഴുവൻ കളയാൻ. അയ്യോ എന്റെ സ്നേഹ. എന്തായിരുന്നു ബഹളം? ഓ രണ്ട് പൊട്ടന്മാരെ കഥ പറയേണ്ടി വന്ന തളന്നു. എന്നിട്ട് പോയാ? പിന്നെ ഓടിച്ചു ഞാൻ എന്റെ സ്വകാര്യത്തിലോട്ട് വെറുതെ കടന്നിരുന്നൊക്കെ സമ്മതിക്കില്ലേ. അതെ ശരിക്കും എത്ര ആഗ്രഹം എന്നറിയാം. ഇതോ മരാ
വിടില്ലേ, കൊന്നിട്ടേ. അല്ല നോക്കിട്ട്. എടാ സുന്ദര, എടാ കുഞ്ഞ. അല്ല നീ എന്താ ഇവിടെ? കൊള്ളാടാ, വർഷങ്ങൾക്ക് ശേഷം സ്വന്തം കൂട്ടുകാരനെ കാണുമ്പോ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണല്ലോ. അല്ല നീ എങ്ങനെ ഇവിടെ വന്ന്? അതൊക്കെ പറയാം, വാ അവത്തോട്ടിരിക്ക, വാ വാ. വീട് കൊള്ളാലോടാ, എന്റെ സെലക്ഷൻ. ആ എടാ, നമ്മടെ ചിറ്റപ്പന്റെ മോളില്ലേ സുമ. ആ അവളുടെ മോളുടെ ബർത്ത്ഡേക്ക് വന്നതാ. അവളിവിടല്ലേ കെട്ടിച്ചോണ്ട് വന്നേ? ആണോ? ആ ഇവിടെ തന്നെ. പിന്നെ രാവിലെ എത്തി. നമ്മുടെ ഒരു കമ്പനിക്കാരന്റെ റൂം ഇവിടെ അടുത്തുണ്ട്. അവിടെ പോയി രണ്ണ അടിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. പിന്നെ അമ്മക്ക് അടിക്കാനുള്ള ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യ്, ഇപ്പൊ കണ്ടു. എങ്ങനുണ്ട്? അടിച്ചാലോ? നിനക്ക് അവിടെ നിന്ന് അടിച്ചാ പോലെ. നീ ഇതിന് എവിടെ നിന്ന് അടിക്കണേ? അതെന്താ എവിടെ നിന്ന് അടിച്ചാ? എന്റെ വൈഫ് കലിപ്പ. കലിപ്പൊന്നുമില്ല. പറഞ്ഞോലെ വൈഫ് എന്തി? അവളില്ല. പെങ്ങളെ, പെങ്ങളെ അവളോടില്ല, അവളോടില്ല. സത്യം പറടാ, ഇത് നിന്റെ ചുറ്റിക്കളിയല്ലേ? അല്ലല്ല, എന്റെ ഫ്രണ്ട്. ഫ്രണ്ടാണോ? സുന്ദര. നോ, ഐ ആം സുന്ദർ. ഇവനെ നാട്ടിലെ കുറെ തെണ്ടുകൾ മാത്രമേ ഉള്ളൂ എന്നെ സുന്ദര എന്ന് വിളിക്കുന്നു. എന്നാ ഫ്രണ്ട് പോയിട്ടെ രണ്ട് ഗ്ലാസും ഒരു ബോട്ടിൽ വെള്ളവും എടുത്തുണ്ടോ? കുട്ടി എങ്ങനെ അടിക്കൂ? ഏയ്, അടിക്കില്ല. നല്ല സ്വയംഭ സാധനമാണ്. ഏ വേണ്ട വേണ്ട, കൊടുക്കണ്ട, അത് വേണ്ട. എന്റെ ഒരു ചെറുതൊഴിക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, കുടിക്കില്ല. ഓക്കെ ശരി. അത് അടിച്ചാലോ? എനിക്ക് വേണ്ട, ഞാടി നിർത്തി. അതിപ്പോ ലാഭമായല്ലോ. നീ അടിക്കുന്നില്ലേ പിന്നെ എന്തിനാ ഈ ഗ്ലാസ്? വെള്ളം ഒഴിക്കടാ. അയ്യോ, അടുത്തന്നെ അടിക്കാം. ഇങ്ങനെ അടിക്കല്ലേ നീ? ഇതിനെ ഇങ്ങനെ മാട്ടയടി അടിക്കണേ? നിനക്കറിയോ, നീ നാട്ടിൽ നിന്ന് പോയതിനു ശേഷം ഞാൻ ഈ കുടി തുടങ്ങിയത്. ഞാൻ പോയതിനു ശേഷം? ഞാൻ പോയതിനു ശേഷം എന്തു? പണ്ടത്തോലൊന്നും അല്ലിപ്പൊ. നമ്മുടെ കുട്ടപ്പഞ്ചായട്ടിന്റെ ചായക്കടയും പറമ്പിലെ കളിയും രാത്രിത്തെ വലിയും അതൊന്നും ഇപ്പൊ ഇല്ല. അതിനിപ്പോ എന്തോ പറ്റി. എന്തോ പറ്റിയെന്നോ? നീ പോയപ്പോ ഉള്ളവർക്കല്ല നമ്മുടെ നാട്. കനാലിൽ കുളിച്ചോണ്ടിരുന്നമാരൊക്കെ ഇപ്പൊ ഷവറിനടിയിലെ ഉണ്ടാക്കൂ. നിനക്കറിയോ, നമ്മളെ പറമ്പ് മൊത്തം കുറെ തൈക്കളവിമാർ കുറെ കമ്പിയും കുത്തിച്ച് ഡ്രൈവിംഗ് അടിക്കുക. മിക്കവാറും അവരത് ഡ്രൈവിംഗ് സ്കൂളാക്കും. പക്ഷെ അതിന് ഈ സുന്ദരൻ സുന്ദര സമ്മതിക്കില്ല. അവന്മാരെന്തെങ്കിലും ചെയ്തിന്റെ ബോട്ട് നീ എന്തിനാ അതും പൊക്കി പിടിച്ചു നടക്കണേ? നീ അത് പറയും, നിനക്കതില്ല. ഏത്? നൊസ്റ്റാൾജിയ. ഓഫ്, നൊസ്റ്റാൾജിയ. നിനക്കത് ഇല്ല, നീ പറയും. പിന്നെ എന്റെ ലൈനില്ലേ സൗമ്യ, അവള് മൂന്നാമത് പെറ്റു. മൂന്നാമതാ? അവക്ക് തന്നെടാ പണി. എനിക്ക് വന്നത് നിന്നോടുള്ള പ്രതികാരമാണ്. നീ ഇങ്ങനെ ചൊറിയും കുത്തി നടന്നു. എന്റെ അഭിപ്രായത്തിൽ ഇക്കാര്യത്തിൽ നീ അവളെ കടത്തി വിട്ടണം. ഒന്ന് പോട. നിനക്ക് അതിനുള്ള കഴിവില്ല മോനെ. സുന്ദരാ കുടി. പറ്റും.
ഈ ഒരവസ്ഥയിൽ ഞാൻ ഇനി അങ്ങോട്ട് പോയി ശരിയാവത്തില്ല. ഞാൻ ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ പോവാം. ഈ അവസ്ഥയ്ക്ക് എന്ത് കുഴപ്പം, നീ ഒന്ന് പോയേ. എടാ അടിച്ചു വിട്ടായിട്ട് എന്നാ ചിത്തപ്പൻ തണ്ടക്ക് വിളിക്കും. ശരി നീ വാ. ആ എന്നാ പേടി. ഞാൻ എന്റെ കൂട്ടുകാരനല്ലേ, ഈ കുപ്പി ഞാൻ എടുക്കാം. എടുത്തോ. തള്ളിയിടങ്ങളിൽ എന്നെയും കൂടെ സുന്ദരം. പിന്നെ നിനക്ക് ചേർന്ന് വേണമല്ലോ. ഗുഡ് നൈറ്റ്. അവിടെ കിടന്നു. അയാൾ എന്തി? പുള്ളി അടിച്ചു വിറ്റ. അപ്പുറത്ത് തോമിക്കെടുത്ത് ഉറക്കിട്ടുണ്ട്. ഇനി ശല്യമൊന്നും ഉണ്ടാവൂല. എന്നാ പിന്നെ സമയങ്ങളെ നമുക്ക് കാര്യങ്ങളോട്ട് കടന്നാലോ. അതെ, എത്ര നാൾ തന്നെ. അല്ല അത് വേണ്ട. ഹരിയോ ചൈത്രി? ഇല്ല, അവളൊരു ക്ലൈൻ്റ് മീറ്റിംഗ് പോയിരിക്കും. നീ വാ കേറ. എന്നെ കണ്ടിട്ട് ഉറച്ചായല്ലോ. സുഖമാണോടാ? ആർക്കെങ്ങനെ പോകുന്നു? എൻ്റെ സുഖമാടാ, ഇങ്ങനെ പോകുന്നു. നിനക്കോ? കുഴപ്പമില്ല. അവളെ വിളിച്ചില്ലായിരുന്നോ? നീ വിളിച്ചു, കിട്ടിയില്ല. അതാ ഞാൻ പിന്നെ വരാമെന്ന് വിചാരിച്ചത്. ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുറച്ച് ഫണ്ട് ഉണ്ടായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി വന്നായിരുന്നു. ഫണ്ടോ? എന്താ ഫണ്ട്? നിന്റെ ആ നിന്നുപോയ പ്രൊജക്റ്റ് ഇല്ലായിരുന്നോ? ആ ഫണ്ടില്ലാത്ത കാരണം അതിന് ഫണ്ട് അറേഞ്ച് ചെയ്ത് ചൈത്രയായിരുന്നു. നീ അറിയണ്ടെന്ന് വിചാരിച്ചായിരിക്കും എന്നെ കൊണ്ടാലും ചെയ്യിപ്പിച്ചത്. അർജുനെ, നീയും ചൈത്രയും തമ്മിലുള്ള ഇഷ്യൂസ് ഏറെക്കുറെ എനിക്കറിയാവുന്നതാണ്. നിങ്ങളെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലല്ലോ. പിന്നെ നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടക്കണമെന്ന് നിന്നെക്കാട്ടിലും ആഗ്രഹം അവക്കുണ്ട്. സോ അതിൻ്റെ പേരിൽ അവളെ തെറ്റിദ്ധരിക്കരുത്. പിന്നെ അവൾ ഈ ഓടി നടക്കുന്നത് നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആകാൻ വേണ്ടിയിട്ടല്ലേ. അർജുന, ഞാനൊന്ന് ഇറങ്ങട്ടെ. ആ ശരി. എടാ, ഞാനീ പറഞ്ഞ കാര്യം അവൾ അറിയണ്ട. ഫണ്ട് ചെയ്യാൻ അവളെ ഏൽപ്പിച്ചോളാം. തൽക്കാലം ഞാനിവിടെ വന്നിട്ടുമില്ല, ഒന്നും സംസാരിച്ചിട്ടുമില്ല. പോട്ടെ. എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ ഒന്ന് പോണം. നീ തൽക്കാലം ഒന്ന് വെക്കൂ. അത് ശരി, നീ വിളിച്ചിട്ടല്ലേ എന്റെ ഉള്ള ജോലി കൂടെ കളഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എടി, ഒരു അത്യാവശ്യം വേണ്ട, നീ വന്നേ. എന്തായിരുന്നു അവന്റെ ഒലിപ്പേര്? ചുമ തമാശ കളിക്കല്ലേ. ഞാനിപ്പോ വരുന്നില്ല. ചുമരി, നീ വന്നേ. ബിലൂണ്.